എന്നെ സംബന്ധിച്ചിടത്തോളം നിയമസഭയും എം എൽ എ സ്ഥാനവും നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് എന്നെപ്പോലുള്ള ഒരാൾക്ക് എൻ്റെ കലാപ്രവർത്തനത്തിനും അതുപോലെ തന്നെ എൻ്റെ അറിവുകൾക്കും പുതിയ വിധാനങ്ങൾ ഉണ്ടാക്കിയ ഒന്നായിരുന്നു ഈ എം എൽ എ പദവി എന്നാണ് എനിക്ക് തോന്നുന്നത്. നിയമസഭയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുമായിട്ട് പ്രവർത്തിക്കാൻ ഇ കെ നായനായരുണ്ടായിരുന്നു, വി എസ് അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു, കെ കരുണാകരൻ ഉണ്ടായിരുന്നു, എ കെ ആൻ്റണി ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു, പിണറായി വിജയൻ ഉണ്ടായിരുന്നു, പി കെ കുഞ്ഞാലിക്കുട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ നിര തന്നെ രാഷ്ട്രീയ രംഗത്തുള്ള വിപുലമായ രാഷ്ട്രീയ നിരയുള്ള രണ്ട് നിയമസഭകളിൽ, ഒന്ന് പഴയ നിയമസഭാ മന്ദിരത്തിലും രണ്ടാമത്തേത് കുറച്ച് കഴിഞ്ഞപ്പോൾ പുതിയ മന്ദിരത്തിലേക്ക് മാറ്റി, രണ്ടിലും ഇരിക്കാനുള്ള ഭാഗ്യമുണ്ടായ ഒരാളാണ് ഞാൻ. അന്ന് ഞാനൊരു കുർത്തിട്ടിട്ട് ചിലപ്പോൾ ചെല്ലാറുണ്ട്, ഒരു സഞ്ചിയും തോളിലിട്ടിട്ട്. അപ്പോൾ ആര്യാളം മുഹമ്മദ് ടി കെ ആംസറോട് പറയും, ഇവൻ പക്ഷിശാസ്ത്രക്കാരനാണെന്ന് തോന്നുന്നു, പക്ഷിനോട്ടം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട് ഈ ജ്യോത്സ്യത്തിൽ, അതാണെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കും. അങ്ങനെ പലപ്പോഴും നിയമസഭയിൽ നമ്മളെ പല രംഗങ്ങളിലും തന്നെ നമുക്ക് നിശ്ചയമില്ലാത്ത രീതിയിലുള്ള ഇടപെടലുകൾ, എങ്ങനെയാണ് ഒരാൾ പ്രസംഗിക്കുമ്പോൾ, പ്രഗത്ഭനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് പ്രസംഗിക്കുമ്പോൾ എങ്ങനെയാണ് വഴിതെറ്റിക്കേണ്ടത് എന്നൊക്കെ ആർ എസ് പിയുടെ ശ്രീ ബേബി ജോൺ ഞങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ അദ്ദേഹം പറയും, ഞങ്ങൾ ഫ്രണ്ടിലിരിക്കുന്ന ആളുകളാണ്, ഞാനൊക്കെ സ്ഥിരം ബാക്കിലാണ്, കാരണം സ്വതന്ത്രനായതുകൊണ്ട് ബാക്കിലിരിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ബാക്കിൽ ഇരിക്കുന്ന ആളുകളാണ് ഈ അപ്പുറത്തുള്ള ആളുകൾ, പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ഇടപെടാൻ ശ്രമിക്കണം. ഇടപെടാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും ഇവർ വഴിതെറ്റിപ്പോവും, അല്ലെങ്കിൽ പറഞ്ഞ പോയിന്റിൽ നിൽക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ള സിദ്ധാന്തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് അവരാണ്. അവർ പറഞ്ഞ് ഞങ്ങൾ ഇടപെട്ടോളാം, പക്ഷേ നിങ്ങൾ ഇടപെടുന്നത് എപ്പോഴും ഇത്തരത്തിലുള്ള ആളുകൾ പ്രസംഗിക്കുമ്പോഴായിരിക്കണം എന്ന് പറയാറുണ്ട്. അങ്ങനെ അവരും അത് തന്നെ ചെയ്യാറ്. പ്രതിപക്ഷത്തോ ഭരണപക്ഷത്തോ ഉള്ള, ഞങ്ങൾ ഭരണപക്ഷത്താവുമ്പോൾ പ്രതിപക്ഷത്തുള്ളവരും, ഞങ്ങൾ പ്രതിപക്ഷത്താവുമ്പോൾ അവർ ഭരണപക്ഷത്താണെങ്കിലും ഇത് തന്നെയാണ് ചെയ്യാറ്. രണ്ട് കൂട്ടരും പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ പ്രസംഗിക്കുമ്പോൾ ഇടപെട്ടുകൊണ്ട് സംസാരിക്കും. അപ്പോൾ ഉദാഹരണത്തിന് ശ്രീ നായനാർ പ്രസംഗിക്കുകയാണ്. നായനാർ പ്രസംഗിക്കുമ്പോൾ ഇടപെട്ട് കഴിഞ്ഞാൽ നായനാർ പല സ്ഥലത്തേക്കും പോകും. പിന്നെ ആ എന്താണോ പറഞ്ഞിരുന്നത് അവിടെ നിന്ന് മാറി ഇവരുമായിട്ടുള്ള കോൺഫ്രൻറ്റേഷനിൽ പോയി വഴക്കിലേക്കൊക്കെ ചിലപ്പോൾ പോകും. അത് സ്ഥാനത്ത് വി എസ് അച്യുതാനന്ദൻ അതല്ല, എവിടെയാണോ പറഞ്ഞു നിർത്തിയത് അത് പോയിൻ്റ് ഓഫ് ഓർഡർ ഒക്കെ ഉന്നയിച്ചാൽ അതിനൊക്കെ മറുപടി പറഞ്ഞുകൊണ്ട് വീണ്ടും അവിടെ നിന്ന് തുടങ്ങുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ നായനാർ പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയമാണ്, പലപ്പോഴും പല കുഴപ്പങ്ങളും ഉണ്ടാകും. പക്ഷേ അതൊക്കെ ആണെങ്കിലും നായനാരെ വലിയ ഇഷ്ടമായിരുന്നു സഭയിലെല്ലാവർക്കും. പലപ്പോഴും പല രീതിയിലുള്ള പ്രസംഗങ്ങൾ, ചിലപ്പോൾ നമ്മൾ വളരെ ഒരു കോൺഫ്രൻറ്റേഷനിൽ നിൽക്കുന്ന പ്രതിപക്ഷവും ഭരണകക്ഷിയും ഒരു കോൺഫ്രൻറ്റേഷനിൽ നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രസംഗമാവില്ല അദ്ദേഹത്തിൽ നിന്ന് വരിക. സമന്വയത്തിൻ്റെ, പരസ്പര ബഹുമാനത്തിൻ്റെ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഒന്ന് രണ്ട് ചോദ്യക്കാരനോടും ഇവരോടൊക്കെ ഒന്ന് ചോദിച്ച് മൂപ്പരൊന്ന് ഒരു സന്തോഷിപ്പിച്ച് അവസാനിപ്പിക്കുന്ന പല ഘട്ടങ്ങളും കണ്ടുണ്ട്. വളരെ ബുദ്ധിപരമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് നിയമസഭയിൽ പലപ്പോഴും എടുക്കാറ്. പലപ്പോഴും പല കാര്യങ്ങളും എനിക്കിപ്പോഴും ഓർമ്മ വരുന്ന ഒരു കാര്യം, ടി എൻ ജേക്കബ് ഒരു പ്രാവശ്യം നായനാരുടെ അവൻ ഓൺ എന്നൊക്കെയുള്ള പ്രയോഗത്തിനെതിരെ നിയമസഭയിൽ ഒരു ക്രമപ്രശ്നം ഉന്നയിച്ച് കൊണ്ട് ഇടപെട്ട് സംസാരിച്ച് ഉടനെ ഹംസ അതിന് എതിരായിട്ട് നിന്നുകൊണ്ട് ഹംസ പറഞ്ഞു, ബഹുമാനം കൊണ്ടാണ് അവൻ എന്നും ഓൻ എന്നും പറയുന്നത്, കാരണം നമ്മൾ ദൈവത്തെ അവൻ എന്ന് തന്നെയല്ലേ അഭിസംബോധന ചെയ്യുക. ഉടനെ തന്നെ ആര്യാള മുഹമ്മദ് എൻ്റെ നിന്നിട്ട് ചോദിച്ചു, അപ്പോൾ ഹംസ വാപ്പാനെ അവൻ എന്ന് തന്നെയാണ് വിളിക്കാറില്ലേ എന്ന് ചോദിച്ച്. അവരോട് സഭ എല്ലാവരും ചിരിച്ച്. ഹംസ പറഞ്ഞ്, സാഹിത്യത്തെക്കുറിച്ച് പരിജ്ഞാനം വേണം മര്യാട എന്ന് പറഞ്ഞ ഹംസയും അതിൽ നിന്ന് ഊരി രക്ഷപ്പെട്ടു. ഇങ്ങനെയുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ പരസ്പരം കൊണ്ടും കൊടുത്തും, ചിലരൊക്കെ ഗംഭീരന്മാരാണ്, ടി കെ ഹംസ, ആര്യാട മുഹമ്മദ്, ടി എം ജേക്കബ്, പി ജെ ജോസഫ്, ഇ കെ നായനാർ, പിണറായി വിജയൻ, ഇങ്ങനെയൊക്കെ പ്രഗത്ഭരായിട്ടുള്ള ഒരു നിര തന്നെ പലപ്പോഴും നമ്മളെ പഠിപ്പിക്കാനും മറ്റും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നമ്മളെ പുതിയ രീതിയിലുള്ള ആലോചിക്കാനും
പുതിയ ആശയങ്ങൾ കണ്ടെത്താനും രാഷ്ട്രീയത്തെ പഠിക്കാനും എല്ലാം ഉപകരിച്ചിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പ്രധാനമായിട്ടും ഞാൻ നാട്ടിൽ വന്നപ്പോഴും ഈ പ്രാക്ടീസ്, പ്രത്യേകിച്ച് ബേബി ജോൺ മാഷാണ് ഈ പൊതു രംഗത്ത് നിൽക്കുന്നതിൽ എങ്ങനെ വേണം എന്ന് നമ്മളെ പഠിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ റെഡ് ഹൗസ് എന്ന് പറഞ്ഞ ഓഫീസുണ്ട്, പാർട്ടിയുടെ ഓഫീസുണ്ട്, അവിടെ എപ്പോഴും ഇരിക്കുന്ന ആളാണ് ബേബി ജോൺ. അവിടെ നമ്മൾ വിളിച്ചിരുത്തും, പ്രത്യേകിച്ച് ഈ എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് എന്നുള്ളത് നമ്മളോട് പറഞ്ഞു തരികയല്ല ചെയ്യുക, അദ്ദേഹം ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ പഠിച്ചോളണം എന്നുള്ള രീതിയിൽ അവിടെ വിളിച്ചിരുത്തും. അപ്പോൾ എന്നോട് പറയാൻ സൗകര്യമുള്ള സമയത്തൊക്കെ വന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യണം, കാര്യങ്ങൾ ഇതാക്കണം. പല സ്ഥലത്തേക്കും മീറ്റിങ്ങുകൾക്ക് നമ്മൾ ഞങ്ങൾ ഒരുമിച്ച് പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മളോട് ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് തന്നെ അത്ഭുതകരമായിട്ടുള്ളതാണ്. ഒരു 95 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം നടക്കുക. ഈ സ്ഥാനാർത്ഥി നിർണയം നടക്കുമ്പോൾ എന്നെ വിളിച്ചിരുത്തും അവിടെ. പുള്ളിയാണ് ഓരോ പഞ്ചായത്തുകളിൽ നിന്നും അവിടുത്തെ പഞ്ചായത്ത് കമ്മിറ്റികൾ സ്ഥാനാർത്ഥികളെ കൊണ്ടുവരും. അങ്ങനെ നോക്കും പുള്ളി, നോക്കിയിട്ട് പറയും, ഓ ഇത് മാറ്റിക്കൊണ്ടുവോ, ഇതൊരു VHP ലിസ്റ്റാണ്, അവിടെ മൈനോറിറ്റി കണ്ടവാനുള്ള സ്ഥലമാണ്, അവിടുന്ന് കുറച്ച് മാപ്പിള കുട്ടികളെ ചേർത്തിട്ട് കൊണ്ടുപോവുക എന്ന് പറയും. ഇങ്ങനെയൊക്കെ അപ്പോൾ നമ്മൾ അത്ഭുതപ്പെടും, ഇങ്ങനെ ഒരു ലിസ്റ്റ് കൊണ്ടുവരുന്നു, ഇങ്ങനെ നോക്കുന്നു, വളരെ വേഗത്തിൽ ഇത് ചെയ്യുന്നൊക്കെ. ഈ തെരഞ്ഞെടുപ്പിൽ ഈ വളരെ അഗ്രഗണ്യമാണ് മറുപക്ഷത്ത് എന്ന് നടക്കുന്നു എന്നുള്ളത്. അപ്പോൾ ചാവക്കാട് മുനിസിപ്പാലിറ്റിയിൽ ലോറൻസ് എന്ന് പറഞ്ഞ ഒരു വ്യാപാരിയെ സ്വതന്ത്രനായിട്ട് ബേബി മാഷ് കണ്ടെത്തി. വേണമെങ്കിൽ വലതുപക്ഷത്താണെന്ന് നിന്നിരുന്ന ഒരാളാണെന്ന് വേണമെങ്കിൽ പറയാം, എന്നാൽ പൂർണ്ണമായിട്ടും വലതുപക്ഷത്തല്ല, വലതുപക്ഷത്ത് പ്രതീക്ഷിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തെയാണ് കൊടുന്ന് നിർത്തിയത്. അത് എനിക്ക് ഓർമ്മ തോന്നുന്നത് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയും ചാവക്കാട് മുനിസിപ്പാലിറ്റിയും ചേർന്ന് കിടക്കുക, ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിലെ വാർഡാണെന്നാണ് എൻ്റെ സംശയം. അപ്പോൾ ഞാനും മാഷും ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ആൾ, ഞങ്ങളറിയുന്ന ഒരാൾ വന്നിട്ട് പറഞ്ഞു, ലോറൻസിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരിക്കുന്നു മാഷ്, നെഞ്ചുവേദനയായിട്ട് ഇപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോവുകയാണ്, അതുകൊണ്ട് മാഷ് ആ സ്ഥാനാർത്ഥി ഇതിന്ന് അയാളെ ഒഴിവാക്കണം ഉടനെ മാഷ്. അപ്പോൾ എനിക്കാകെ പരിഭ്രമായി, ഓ ഇയാൾക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ. നമ്മൾ സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലേ ആലോചിക്കുക, ഒരാൾക്ക് നെഞ്ചുവേദന വന്നിരിക്കുന്നു, ആശുപത്രിയിൽ കൊണ്ടുപോയിരിക്കുന്നു. ഉടനെ മാഷ് ചോദ്യമാണ്, നിന്നോട് ആരേത് ഇവിടെ ഒന്ന് പറയാൻ പറഞ്ഞു, നീ എന്നോട് കളിക്കരുത് കേട്ടാ, ഞാനും പാലൂരുള്ള നസറാണി തന്നെ, അന്നാൾ ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽ പെട്ട ഒരാളാണ്. അവന് പെട്ടെന്നൊന്ന് പരിഭ്രമിച്ച പോലെ തോന്നി, അവനത് പറഞ്ഞു, ഞാൻ നോക്കിക്കോളാം നീ പൊക്കോ എന്ന് പറഞ്ഞു. പരിചയമുള്ള ആളാണ് അവൻ, പോയി. അവൻ പാർട്ടിക്കാരനൊന്നുമല്ല. മാഷ് പറഞ്ഞു, പിന്നെ നമ്മളൊന്ന് ലോറൻസിൻ്റെ വീട്ടിൽ പോകാം. ലോറൻ ഭരതേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ വേറൊരു കുറച്ച് മുതിർന്ന ഒരു നേതാവുണ്ട്, അദ്ദേഹത്തെ വിളിച്ച് ഞങ്ങൾ മൂന്നാളും കൂടി ചെല്ലുമ്പോൾ ലോറൻസ് ചിരിച്ചിട്ടിരിക്കുക. ലോറൻസിനൊന്നും സംഭവിച്ചില്ല. അപ്പുറത്തുള്ള പ്രഷറ് കാരണം ലോറൻസ് ഒഴിയാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ഒരു നിലപാടെടുത്ത്. ഇത് മുൻകൂട്ടി കാണാനുള്ള കഴിവ് ബേബി മാഷ്ക്ക് ഉണ്ടായിരുന്നു. ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. ഇതിൽ നമ്മളെ വേദനപ്പെടുത്തുന്ന പല സംഭവങ്ങളുമുണ്ട്. സന്ധ്യയാവുമ്പോൾ മാഷ് അധ്യാപകനാണ്, അധ്യാപകവൃത്തിക്ക് പോവില്ല, അതുകൊണ്ട് ശമ്പളവും ഉണ്ടാവില്ല, പലപ്പോഴും ദീർഘമായിട്ടുള്ള ലീവുകളായിരിക്കും. ഒരു ദിവസം, പല ദിവസങ്ങളിൽ ഈ കുട്ടി വരാറുണ്ട്, ഹിമവാൻ എന്ന് പറഞ്ഞിട്ട് മാഷ് ഇളയ മകനുണ്ട്, അവൻ ഒരു സഞ്ചിയും ഒരു ലിസ്റ്റുമായിട്ട് വരും. ലിസ്റ്റ് വരുന്നത് ഭക്ഷണത്തിൻ്റെ, വീട്ടിലേക്ക് വാങ്ങേണ്ട സാധനങ്ങളുടെ ലിസ്റ്റാണ്. മാഷ് നിഷ്കരുണം ഓരോന്നോരോന്ന് വിട്ടു. മാഷ് കടുത്ത ദാരിദ്ര്യത്തിലാണെന്നൊക്കെ നമുക്കറിയാം, പക്ഷെ മാഷ് വെട്ടുമ്പോൾ ഈ കുട്ടി ചെറിയ വാദങ്ങൾ ഉന്നയിച്ചിട്ടൊക്കെ അത് വേണ്ടതാണ് എന്ന് സ്ഥാപിക്കാനൊക്കെ ശ്രമിക്കുമെങ്കിലും മാഷുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് അത് വെട്ടിക്കളയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും, എന്നെ സംബന്ധിച്ചത് ആ കാലത്ത് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സമയം, എങ്കിൽ പോലും സഹായിക്കാമെന്ന് വിചാരിച്ചാൽ അത് വേറൊരു രീതിയിലാണ് മാഷ് എടുക്കുക. മാഷ് അത്തരത്തിലുള്ള ഒരു സഹായങ്ങളും ഒരാളിൽ നിന്നും സ്വീകരിക്കുന്ന ഒരാളല്ല. ഒരനുഭവം ഉണ്ടായത്, ഈ കുട്ടികളെപ്പോഴും വസ്ത്രത്തിനൊക്കെ ബുദ്ധിമുട്ടിയിരുന്നു മാഷ്. പറയുമ്പോൾ 95-96 കാലഘട്ടത്തിൽ ചാവക്കാടിൻ്റെ ഗൾഫ് പ്രസരം വളരെ ശക്തമായി നിലനിൽക്കുന്ന ഒരു സ്ഥലത്തെ പാർട്ടി സെക്രട്ടറിയാണ് ബേബി ജോൺ. അവിടെയാണ് ഈ ഇത് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഒരു ദിവസം ഈ മാഷ് ചെല്ലുമ്പോൾ പഴയ വസ്ത്രത്തിനൊക്കെ പകരം
പുതിയ വസ്ത്രമിട്ട് കുട്ടികൾ ചിരിച്ചു നിൽക്കുന്നു. മാഷി വെച്ചത് എവിടുന്ന് കിട്ടിയടോ? അപ്പോൾ അവർ പറഞ്ഞ അടുത്ത വീട്ടുകാർ കൊടുന്ന് തന്നതാണ്. മാഷി പറഞ്ഞു, ഊര് ചെറിയ മക്കളാണ്, മൂന്നാളെ കൊണ്ട് അത് ഊരിച്ച് ഊരിച്ച് മാഷി കഴിച്ച് തേച്ച് തിരിച്ച് അവരുടെ വീട്ടിൽ കൊണ്ടുകൊടുത്തു. ഇങ്ങനെയുള്ള ഒരു അപൂർവമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ബേബി മാഷ. ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല എന്താണെന്ന് വെച്ചാൽ, ഈ രാഷ്ട്രീയവും വ്യക്തിജീവിതവും ഒന്നായി കണ്ട ഒരാളാണ് അദ്ദേഹം എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. രാഷ്ട്രീയ ജീവിതവും വ്യക്തിജീവിതവും വേർതിരിക്കാതെ ഒന്നായി കാണുന്ന അപൂർവമായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് നമുക്കങ്ങനെ. പക്ഷേ മാഷ് മാത്രമല്ല, മാഷക്കൂടെയുള്ള സഖാക്കളും അങ്ങനെയാകണം എന്നുള്ള ഈ ഒരു കോൺഫ്ലിക്റ്റ് സഖാക്കളും മാഷും തമ്മിൽ പലപ്പോഴും ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. മാഷ് അറിയുന്ന ആളുകളൊക്കെ അത് അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കുമെങ്കിലും മാഷ് അത് ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മളോടൊക്കെ. പക്ഷെ നമുക്കൊന്നും സാധ്യമല്ല എന്ന് വളരെ വ്യക്തമായിട്ട് അറിയുന്നവർ, എനിക്കൊന്നും സാധ്യമല്ല, ഞാനതുകൊണ്ടാണ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ. പക്ഷെ മാഷ് ചിലരൊക്കെ മാഷ് ഈ ഒരു കാരണങ്ങളുണ്ട് കൊണ്ട്, അതായത് താൻ എന്താണോ, താൻ എങ്ങനെയാണോ രാഷ്ട്രീയത്തെയും ജീവിതത്തെയും കാണുന്നത്, അതുപോലെ തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സഖാക്കളും കാണണം എന്ന ഒരു വാശി പലപ്പോഴും മാഷ തെറ്റിദ്ധാരണയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. പക്ഷെ മാഷ അറിയുന്നവർക്കൊക്കെ അറിയാം അത് ഇത് തന്നെയാണ് മാഷ് ഉദ്ദേശിക്കുന്നത് എന്ന് കാണാൻ കഴിയും. നമ്മളെ സംബന്ധിച്ചിടത്തോളമൊക്കെ അത് പിന്തുടരാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണ്. എന്നെ പാർട്ടി മെമ്പർഷിപ്പിൽ മാഷ് ഒരിക്കലും എന്നോട് പാർട്ടി മെമ്പർഷിപ്പിൽ വരാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ കോടിയേരി ബാലകൃഷ്ണൻ ഒരു സമയത്ത് എന്നെ ശക്തമായിട്ട് നിർബന്ധിച്ചു. പക്ഷേ അതിനുള്ളൊരു ക്വാളിറ്റി എനിക്കില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വരാനുള്ള ഒരു ക്വാളിറ്റി വേണം. ഇപ്പോൾ പലരും പല രീതിയിലുണ്ടാവാം, പക്ഷേ ആ ക്വാളിറ്റി എനിക്ക് ഉണ്ടോ, അല്ലെങ്കിൽ ആ ഒരു അച്ചടക്കമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു രീതിയോ അതൊക്കെ എനിക്കുണ്ടോ എന്ന് സംശയം കൊണ്ടാണ് ഞാൻ സഹയാത്രികനായിട്ട് തുടരാൻ തീരുമാനിച്ചതും അങ്ങനെ നടന്നതും. എന്നെ പിണറായി എന്നോടങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ കുടിയേരി പല പ്രാവശ്യവും എന്നെ നിർബന്ധിച്ചിരുന്നു, ഞാൻ സ്നേഹപൂർവ്വം മറ്റു പലരും എന്നോട് പറഞ്ഞിരുന്നു മെമ്പർഷിപ്പ് എടുക്കാനൊക്കെ. പിന്നെ പ്രധാനമായിട്ടും അക്കാലത്തെ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സജീവമായിട്ട് ഞാനും ഇടപെട്ടിരുന്നു. ലോക്കലായിട്ടൊക്കെ പല സ്വതന്ത്രന്മാരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി മാഷ മുന്നിലെത്തിക്കുന്ന ഒരു കടമ കൂടി ഞാൻ നിർവഹിച്ചു. ചില UDFലെ പ്രഗത്ഭരായിട്ടുള്ള എൻ്റെ ബന്ധു കൂടിയായിട്ടുള്ള RV മുഹമ്മദുണ്ണി സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ലീഗിൻ്റെ, അദ്ദേഹത്തെ ഞങ്ങളുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിൽ കൊണ്ടുവരാൻ പറ്റി. അതുപോലെ അലങ്കാർ കുഞ്ഞേതുവാജിയെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവരാൻ പറ്റി. പക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ ബേബി ജോൺ ഉപയോഗിച്ച ഒരു തന്ത്രം, ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു പിന്നെ മതപരമായുള്ള ഇക്വേഷൻ, അതായത് മൈനോറിറ്റി എത്ര ശതമാനം, ക്രിസ്ത്യൻസ് മുസ്ലിംസ് ഹിന്ദുസ്, അത് എടുത്തു നോക്കുമ്പോൾ കൃത്യമായിട്ട് പെർസെൻറ്റേജ് വൈസ് കറക്റ്റായിരുന്നു. അത്രയും ഗംഭീരമായിട്ടാണ് ആ സ്ഥാനാർത്ഥി. പക്ഷെ നിർഭാഗ്യവശാൽ നല്ല പരാജയമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. പക്ഷേ പിൽക്കാലത്ത് അതിന് വലിയ ഗുണമുണ്ടാവുകയും ഗുരുവായൂർ മണ്ഡലം ഒരു ഇടതുപക്ഷ മണ്ഡലമായി മാറുന്നതിൻ്റെ ഒരു തുടക്കമായിരുന്നു ആ പരാജയം എന്നുകൂടി എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും ഈ മുനിസിപ്പൽ കൗൺസിലിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ ആ നേതാവ് ഞങ്ങളുടെ ഭാഗത്ത് വന്ന എൻ്റെ ഭാര്യയുടെ ഒരു അമ്മാവനായിട്ട് വരും, അദ്ദേഹം രാജിവെച്ചു. രാജിവെച്ചിട്ടും
ഞങ്ങളെന്ത് ചെയ്തു, ഞങ്ങൾ അദ്ദേഹത്തെ കുറ്റം പറയാനൊന്നും പോയില്ല. മാന്യനായിട്ടുള്ള ഒരാളാണ്, രാജിവെക്കുകയാണ് ചെയ്തത്. രാജിവെച്ച് അദ്ദേഹം മുസ്ലിം ലീഗിലേക്ക് പോയി, അത് മാതൃസംഘടനയിലേക്ക്. ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് വളരെ സന്തോഷത്തോടു കൂടി ഇത് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ പെങ്ങളുടെ മകനായിട്ടുള്ള ആർ വി ഷെറീഫിനെ ആ കുടുംബത്തിൽ തന്നെ കൊണ്ടുവന്നിട്ട് സ്ഥാനാർത്ഥിയാക്കി. ആർ വി ഷെറീഫിനെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആർ വി ഷെറീഫ് എൻ്റെ മരുമകളെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. ആ അത് ഗുരുവായൂരിൽ അവിടെ നിർത്തിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി തോൽക്കുകയും ഞങ്ങൾ ആർ വി ഷെറീഫ് തന്നെ ആ കുടുംബത്തിൽ നിന്ന് തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തു. അത് വലിയൊരു മാറ്റം അവിടെ ഉണ്ടാക്കുക ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷണങ്ങൾ ഗുരുവായൂർ മണ്ഡലത്തിൽ നടത്തുമ്പോഴൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ബേബി ജോൺ അവിടെ ഇരിക്കേണ്ട ആളല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹത്തോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ഇരുന്ന് കാലം കഴിക്കരുത് എന്നാണ് എൻ്റെ അഭ്യർത്ഥന എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം പോയി അവിടുന്ന്. പക്ഷേ 1996 തിരഞ്ഞെടുപ്പോടുകൂടിയാണ് ഗുരുവായൂർ മണ്ഡലം ഇടതുപക്ഷത്തിന് പിടിക്കാവുന്ന മണ്ഡലമാണ് എന്ന രീതിയിലേക്ക് വരുന്നത്. വളരെ ശക്തമായ തിരഞ്ഞെടുപ്പാണ് അന്ന്. PDP സ്ഥാനാർത്ഥികളുണ്ടെങ്കിലും UDFന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. 14,000 വോട്ട് കിട്ടിയ സ്ഥാനാർത്ഥിയായിരുന്നു 94. 96 വരുമ്പോൾ വളരെ കുറഞ്ഞ ഒരു വോട്ടായിട്ട് മാറി. RP മെയ്തുട്ടി എന്ന് പറയുന്ന അവിടുത്തെ ലോക്കലായിട്ടുള്ള ജില്ലാ സെക്രട്ടറിയായുള്ള മുസ്ലിം ലീഗിൻ്റെ ആളായിരുന്നു സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. വലിയ ഫൈറ്റായിരുന്നു അത്. അതും വലിയ അന്ന് പിന്നെ എല്ലായിടത്തും തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പക്ഷേ നേതാക്കന്മാരൊന്നും അധികം വന്നിരുന്നില്ല. എന്നാലും കുറച്ച് നേതാക്കന്മാരൊക്കെ അവിടെ വന്നിരുന്നു. പക്ഷേ ഫൈറ്റ് ഭീകരമായ ഫൈറ്റാണ്. സമ്പന്നനാണ്, ശക്തനാണ്, ഒരു കാരണവശാലും സറണ്ടർ ചെയ്യുന്ന സ്വഭാവമുള്ള ഒരാളല്ല. ആരോടും മുട്ടാൻ കെൽപ്പുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നു RP മേതുട്ടി. RP മേതുട്ടി ജയിക്കും എന്ന ഉത്തമ വിശ്വാസം അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് അപ്പോൾ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ സി പിണറായി വിജയൻ പാർലമെൻ്റ് പാർട്ടി ആഫീസിൽ എന്നെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, മണ്ഡലം ബുദ്ധിമുട്ടുള്ള മണ്ഡലമാണ്, നമ്മൾ ഒരു ഭാഗ്യത്തിന് ജയിച്ചു എന്നേ ഗുരുവായൂരിനെ പറ്റി പറയാനുള്ളൂ. വലിയ ടഫായിട്ടുള്ള മണ്ഡലം, എന്നാലും നമുക്ക് നോക്കാം. അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ തോറ്റ് നിരാശനാകണ്ട എന്നുള്ള ഒരു രീതിയിലാണ്. ഈ കാലത്ത് തന്നെ പിണറായി വിജയൻ ആയിട്ടൊരു അടുപ്പം, പിണറായി വിജയൻ ഒരു പ്രാവശ്യം എൻ്റെ വീട്ടിൽ വന്നിരുന്നു, ഒരു രാത്രി അവിടെ താമസിച്ചു. പിറ്റേ ദിവസം ഞാനും ഷെറീഫും കൂടിയിട്ട് പൂമുള്ളി നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിൻ്റെ വീട്ടിലേക്ക്, പെരിങ്ങോടുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക്. അപ്പോൾ ഞാൻ പൂമുള്ളിയെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ, കളരി മറ്റതൊക്കെ പറഞ്ഞപ്പോൾ, പുള്ളിക്ക് കളരിയായിട്ട് കുറച്ച് താല്പര്യമുള്ള ആളാണ്, നമുക്കൊന്ന് പോവാമെന്ന്. സാധാരണ നിലയിൽ അദ്ദേഹത്തിൻ്റെ ഉന്നതനായ ഒരു നേതാവ് അങ്ങനെ അന്വേഷിച്ചു പോകുന്ന രീതിയൊന്നുമില്ല. ഇത് ഒരു വളരെ വ്യത്യസ്തനായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് പൂമുള്ളി നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. വൈദ്യമുണ്ട്, ജ്യോതിഷമുണ്ട്, അതുപോലെ തന്നെ റാഡിക്കൽ ഹ്യൂമനിസവുമായിട്ട് ബന്ധമുണ്ട്. എല്ലാ അർത്ഥത്തിലും ഒരു എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് അദ്ദേഹത്തെ. അപ്പോൾ ഞങ്ങൾ പരിചയമുണ്ട്. ഞാൻ മാടമ്പ് വഴിയും ജോർജ് മാഷും ഒക്കെ ഞങ്ങളൊക്കെ അവിടെ പോകുന്ന ആളുകളാണ്. അങ്ങനെ ഇദ്ദേഹത്തെയും കൊണ്ട് ചെന്നപ്പോൾ പൂമുള്ളി ഉണ്ടായിരുന്നില്ല അവിടെ. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പെരിങ്ങോട് ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടൊരു വളരെ ഇപ്പോഴും ഉണ്ട് അദ്ദേഹം, വൈദ്യവും അതുപോലെ തന്നെ കളരിയൊക്കെ ഉള്ള ആൾ. ഉണ്ണികൃഷ്ണനെ കണ്ടയാൾ, ഉണ്ണികൃഷ്ണൻ കണ്ടപ്പോൾ കളരിയുടെ ഇവർ പരിശീലിപ്പിക്കുന്ന, പെരിങ്ങോട് നല്ല കളരി ഇതുള്ള സ്ഥലമാണ്, അപ്പോൾ അവിടെ എങ്ങനെയാണ് പരിശീലിപ്പിക്കുന്നതെന്നൊക്കെ പുള്ളി ചോദിച്ചറിഞ്ഞിരുന്നു. നമുക്ക് മനസ്സിലായില്ല. അദ്ദേഹത്തിന് മനസ്സിലാവുകയും വളരെ സ്നേഹപൂർവ്വം അവരൊക്കെ സ്വീകരിച്ചിരുത്തി. അവരും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള എവിടെയെങ്കിലും പ്രത്യേകതകളുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെടാനും അത്തരത്തിലുള്ള ബന്ധം സ്ഥാപിക്കാനും പിണറായി വിജയനുള്ള ഒരു അപൂർവമായുള്ള പാഠമുണ്ട്. അത് ഇന്ന് കേരളത്തിൽ കാണാം. കേരളത്തിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് സുഹൃത്ത് വലയം സി പിണറായിക്കുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ഞാൻ പോരുമ്പോൾ എന്നോട് പറഞ്ഞാൽ ഞാൻ ഇനിയിപ്പോൾ തോറ്റ് ഒരു ആകെ ഡിപ്രഷനിൽ പോകണ്ട, ജയിക്കുമെന്ന് ഇതൊന്നും എനിക്ക് മനസ്സിലായില്ല. പുള്ളി അവിടുത്തെ ഒരു പൊതുവിവരണം പറഞ്ഞതാണ് ഞാൻ മനസ്സിലാക്കി. അല്ലാതെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇത് ഉന്നം വെച്ചിട്ടാണ് പുള്ളി, നമ്മൾ ഇനിയൊരു വിഷമം ഉണ്ടാവരുത്, രാഷ്ട്രീയത്തിലെ പുതിയ പ്രവേശനമല്ലേ എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്.
നയൻറ്റി സിക്സിലൊന്നും നമ്മൾ വ്യാപകമായിട്ട് കളർ പോസ്റ്റേഴ്സ് ഉപയോഗിച്ചിരുന്നില്ല. ഞാൻ കുറേ കളർ പോസ്റ്റർ അനിലുണ്ട് അവിടെ, സിനിയ എന്ന് പറഞ്ഞിട്ടൊരു അഡ്വർടൈസിങ് കമ്പനി ഉണ്ട്, അവരെ കൊണ്ട് ഏറ്റവും ആധുനികമായിട്ടുള്ള പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്ത് കുറച്ച് പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്ത് ഞാൻ എ കെ സെൻറ്ററിൽ കൊണ്ടുകൊടുത്തു. പല സ്ഥലത്തും നമുക്ക് ഈ പോസ്റ്റേഴ്സ് ഉപയോഗിച്ചാൽ ആളുകൾക്ക് അട്രാക്ഷൻ കിട്ടുമെന്നാണ്. എൻ്റെ പോസ്റ്ററും അനിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തത്. ഗംഭീര പോസ്റ്ററായിരുന്നു, ഭയങ്കര ഫൈറ്റായിരുന്നു. ഇങ്ങനെയുള്ള ഒരു ഫൈറ്റ് അവിടെ നടന്നിട്ടില്ല. എല്ലാ അർത്ഥത്തിലും ഈ തെരഞ്ഞെടുപ്പ് ഒരു വലിയ പോരാട്ടമായി, ഇങ്ങനെ ഒരു രക്ഷയില്ല. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തൊക്കെ അപവാദ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ കടപ്പുറം പഞ്ചായത്തിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിം ലീഗും യു ഡി എഫുമാണ്. അവിടെ ഞാൻ ചെന്ന് നിന്നിട്ട് പറഞ്ഞു, എന്നെ വല്ലാതെ ഉപദ്രവിക്കരുത് നിങ്ങൾ, ഞാൻ ഉപ്പാവാട പേരക്കുട്ടിയാണ്, ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഉപ്പാവാട പേരക്കുട്ടിയാണ്. അത് കടപ്പുറത്തുകാർക്ക് ഒരു പുതിയ അറിവായിരുന്നു, ഞാൻ അലിയമേലിയ ഉപ്പാവാട പേരക്കുട്ടിയാണെന്ന് പരസ്യമായിട്ട് സ്റ്റേജിൽ നിന്നിട്ട് പ്രസംഗിക്കുന്നു. ആ പ്രസംഗത്തിന് ശേഷം ആർ പി മെയ്തുട്ടിയും ബന്ധമുള്ള ആളാണ്, ഇന്ന എൻ്റെ ഭാര്യയായിട്ടും ചെറിയ കണക്ഷൻസ് ഉണ്ട്. പുള്ളി ഇത് അന്വേഷിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി വെച്ച്, എനിക്ക് വല്ല ബന്ധമുണ്ട്. അപ്പോൾ ചെന്നപ്പോൾ അവർ പറഞ്ഞു അയാൾക്ക് ബന്ധമുണ്ട്, ബന്ധമുണ്ട്, അയാളെ കുടുംബവുമായിട്ട് ബന്ധമുണ്ട്. ടിക്കാറാം മീണയായിരുന്നു അന്നത്തെ കളക്ടർ, അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഞാൻ ഈ അപേക്ഷ സമർപ്പിച്ചത്. അദ്ദേഹം അത് വേണ്ട പോലെ ചെയ്തോളാം എന്ന് പറഞ്ഞ് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടു. ഞാൻ അന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ ഇസ്മായിലിനെ കണ്ടിട്ട് പറഞ്ഞു, ഇങ്ങനൊരു ഫയൽ വരുന്നുണ്ട്, ആ ഫയലൊന്ന് വിളിപ്പിക്കണം.